നമസ്കാരം അരുണാണ് ഞാൻ നിങ്ങളുമായി ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പ്രണയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് തേപ്പാണ്. കാരണം ഇന്ന് ആ ഒരു രീതിയിലുള്ള സമൂഹത്തിലൂടെയാണ് നാം ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. വിവാഹം കഴിക്കാമെന്ന് പറയുന്ന മോഹ വാഗ്ദാനങ്ങളിലേക്ക് നാം വീണെന്തെങ്കിലും പ്രണയത്തിലേക്ക് വീണുപോകുകയും കുറെ കാലം കഴിയുമ്പോഴായിരിക്കും ആ പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ആൺകുട്ടിക്ക് പല കാരണങ്ങളോട് നമുക്ക് തേപ്പ് കിട്ടാം. ആ പെൺകുട്ടിക്ക് തോന്നുകയാണ് തന്നെ വീട്ടുകാരാണ് ഇമ്പോർട്ടൻസ് എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പിന്നെ സ്ഥാനമില്ല. നമ്മൾ ചെയ്യേണ്ടത് ഇറങ്ങി കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ അവളെ ഇറക്കി വിട്ടോളും. അപ്പൊ ഏതെങ്കിലും രീതിയിലേക്ക് നമുക്ക് തേപ്പ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആൺകുട്ടികളെ സംബന്ധിച്ചിടത്ത് അവളെക്കാളും മികച്ചൊരു പെൺകുട്ടിയെ കിട്ടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സ് ചിന്തിക്കും ഇവളെ എന്തിനാണ് അവളെ മതിയല്ലോ എന്ന്. തേപ്പ് കിട്ടാനുള്ള സാധ്യത വളരെയധികം കൂടുതലുള്ള ഒരു സമൂഹത്തിലൂടെയാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് കരുതി നല്ല രീതിയിലുള്ള പ്രണയവും നല്ല രീതിയിലുള്ള മഹാജീവിതവും ഒന്നും ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് തേപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ജെന്യുവൻ ആയിട്ട് ഒരു പേഴ്സൺ ആണ് നിങ്ങളെങ്കിൽ, വളരെയധികം സിൻസിയർ ആയിട്ടാണ് നിങ്ങളൊരു വ്യക്തിയെ പ്രണയിച്ചതെങ്കിൽ നിങ്ങളെ അത് വളരെയധികം നല്ല രീതിയിൽ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ നിങ്ങളെ ബാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം? സത്യം പറഞ്ഞാൽ നാം ഒന്നും ചെയ്യരുത് എന്നുള്ളതാണ്. കാരണം എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അപ്പൊ ഞാൻ പറയാണ്, നിങ്ങൾ തേപ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ആ പെൺകുട്ടിയെ മറന്നു കളയണം. നിങ്ങൾക്ക് ഒരിക്കലും പറ്റാത്ത കാര്യമാണ്. കാരണം നാം എത്രയധികം മറക്കാൻ ശ്രമിക്കുന്നു അത്രയും അധികം ആ പെൺകുട്ടിയുടെ തോട്ട്സ് നമ്മുടെ ബ്രെയിനിലെ ഒരു വിസ്ഫോടനം തന്നെ തീർത്തുകൊണ്ടിരിക്കും. അവളയച്ച മെസ്സേജുകൾ, അവളയച്ച അവൾ തന്ന ഗിഫ്റ്റുകൾ, അവളോടൊപ്പം പോയിട്ടുള്ള സ്ഥലങ്ങൾ, അങ്ങനെ ഒരുപാട് ഒരുപാട് മെമ്മറീസ് നീ നമ്മളെ കൊന്ന് നിന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ ആയിരിക്കും തേപ്പിലൂടെ പോയിട്ടുള്ള ആളുകൾ കടന്നു പോവുക. ഇനി ഒത്തിരി ഫ്രണ്ട്സ് ഉള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ പറയുക വേണ്ട. കാരണം ഒരു വിധത്തിൽ മറന്നു വരുമ്പോഴായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ കാണുന്നത്. അപ്പോൾ ചോദിക്കും, അവൾ നിങ്ങൾ മെസ്സേജ് അയച്ചോ, എടോ അവള് മറ്റൊരു ചെക്കൻ്റെ കൂടെ പോകുന്നു ഞാൻ ഈ ഇടയ്ക്ക് കണ്ടല്ലോ, അവൾ എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു എന്ന് തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ ആ പെൺകുട്ടിയുമായി അല്ലെങ്കിൽ ആ ആൺകുട്ടിയുമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ ഇടവരികയും പിന്നെയും 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 നമ്മൾ എന്ത് ചെയ്യും, ആ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ആ ആൺകുട്ടിയുടെ ആ ഇട്ടിട്ട് പോയ വ്യക്തിയുടെ തോട്ട്സ് നമ്മൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കും. അതൊരു പക്ഷെ 6 മാസം എടുക്കാം റിക്കവർ ആകാം, ചില 1 വർഷം എടുക്കാം റിക്കവർ ആകാം. നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നാം ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് സമയം കൊടുക്കുക എന്നുള്ളതാണ്. ടൈം ഹീൽ എവരിത്തിങ് എന്നാണ് പറയാറ്. നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മുറിവ് എന്ത് ചെയ്യും, കാലം മായ്ച്ചോളും. അത് മനസ്സിനും ബാധകമാണ്. നമുക്കൊരു മുറിവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ മുറിവിനെ കാലം മായ്ക്കും. ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കാലത്തിന് വിട്ടുകൊടുക്കുക എന്നുള്ളത്, ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത് ചെയ്യേണ്ട കാര്യം. രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് മാക്സിമം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ എൻഗേജ്ഡ് ആവുക. ഇത്തരത്തിലുള്ള തോട്ട്സുകൾ നമ്മൾ ഈ ഭരിച്ചുകൊണ്ട് തന്നെ ഇരിക്കും, എങ്കിലും നമ്മൾ ആ തോട്ട്സിൽ ഓവർ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാതെ നമ്മൾ പല ആക്ടിവിറ്റീസും ചെയ്യുക. പല ആക്ടിവിറ്റീസും ചെയ്യുമ്പോൾ തോട്ട്സ് വരില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തോട്ട്സ് വരും. തോട്ട്സ് വന്നാലും നമ്മൾ എന്ത് ചെയ്യുക, പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുക. അങ്ങനെ ചെയ്ത് ഒരു 6-7 മാസം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിൽ നിന്നും എന്ത് ചെയ്യും, ആ തോട്ട്സ് പോകും എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ വോളണ്ടറിലി ആ തോട്ട്സ് വരാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാതിരിക്കുക. അതായത് ഫ്രണ്ടിൻ്റെ വാട്സപ്പ് എടുത്തിട്ട് അവളുടെ ഡീപ്പ് മാറ്റിയിട്ടുണ്ടോ എന്ന് നോക്കുക, അവളുടെ ഫേസ്ബുക്കിൽ വേറൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കി അവൾക്ക് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ അവൾ തന്നിട്ടുള്ള മെസ്സേജുകൾ വായിച്ചു നോക്കുക, അവൾ തന്നിട്ടുള്ള ഗിഫ്റ്റുകൾ ആലോചിച്ചിരിക്കുക. ഇത്തരത്തിൽ നിങ്ങൾ വോളണ്ടറിലി ഒന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഒരു 7 മാസം കൊണ്ട് എന്ത് ചെയ്യും, സമയം തന്നെ ഇത്തരത്തിലുള്ള ആ തേപ്പിന്റെ വേദന ഇല്ലാതാക്കി കളയും എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾക്ക് പറ്റട്ടെ എന്നും തേപ്പിൽ നിന്ന് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ഇറ്റ്സ് മീ അരുൺ ഫ്രം അരുൺ സ്റ്റോക്ക്. താങ്ക് യു.